സെലിബ്രേഷൻ എല്ലാം ഏകദേശം അതേമാതിരി തന്നെയല്ല ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഓണം ശരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്നത് കേരളത്തിനേക്കാട്ടിലും പുറത്താണ്. പ്രവാസികളാണ് ഏറ്റവും അധികം ഭംഗിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ബേസിക്കലി ആഘോഷങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്, സദ്യയും പുലിക്കളിയും അതും ഇതൊക്കെ തന്നെയല്ലേ എല്ലാം. പക്ഷെ അതിനൊരു മോഡേൺ ഔട്ട്ലുക്ക് കൊണ്ടുവന്നതിപ്പോൾ ആരും സദ്യ വീട്ടിലുണ്ടാക്കുന്നില്ല, എല്ലാവരും കേറ്റർ ചെയ്തിട്ട് പുറത്തുനിന്ന് കൊണ്ടുവരുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് അന്ന് ഓണത്തിന്, എല്ലാവരും കൂടി കൂടുന്നു. ഞാൻ സാധാരണ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ ചെന്നൈയിലാണെങ്കിൽ അമ്മയുടെ കൂടെ ആയിരിക്കും. അത് എല്ലാ വർഷവും അങ്ങനെ ഉണ്ടാവാറില്ല, പക്ഷേ അപൂർവമായിട്ട് നമ്മളെപ്പോഴും എവിടെയെങ്കിലും ഇത് മരുദുബായിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വിദേശത്ത് ഉണ്ടാവാറുണ്ട് ഒരു ഓണം പ്രോഗ്രാമൊക്കെ ആയിട്ട്. പക്ഷെ ഓണം ദിവസം കഴിയുന്നതും അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാവാറില്ല. ഞാൻ ആദ്യമായിട്ടാണ് വിദേശത്തൊരു പാട്ട് പാടുന്നത്. അന്ന് അത് ഞാൻ അവരോട് ചോദിച്ചു, തിരിച്ചു വന്നിട്ട് പാടിയ പോലെ ചോദിച്ചു, അല്ലാതെ അർജൻറ്റായിട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു പുതിയൊരു അനുഭവമായിരുന്നു. ഒരു ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ഒരു വീട്ടിൽ പോയിട്ട് റെക്കോർഡ് ചെയ്തൊരു സാധനമാണ്. അതൊരു ഭയങ്കര പ്രൊഫഷണൽ സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു മേക്ക് ഷിഫ്റ്റ് റെക്കോർഡിങ് തിയേറ്റർ ഒക്കെ ഉള്ളൊരു സ്ഥലത്തായിരുന്നു. അവിടെ റെക്കോർഡ് ചെയ്തൊരു സാധനം ഈ നിലയ്ക്ക് അത് ഹിറ്റാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. അത് മേ ബി അതൊരു വിനീത് ശ്രീനിവാസിൻ്റെ ഒരു കോൺസെപ്റ്റും പിന്നെ അത് മറ്റേ വീഡിയോ വിഷ്വൽ എടുത്ത രീതിയും എല്ലാം ഭയങ്കര അപ്പീലിംഗ് ആയി. പിന്നെ ആ സിനിമ ഭയങ്കര ഹിറ്റായി, എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ടാണല്ലോ ഒരു പാട്ട് ഹിറ്റാവുന്നത്. എല്ലാം കൊണ്ടും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടായി മാറിയത് തീർച്ചയായിട്ടും. അതാ പഴമയുടെയും പുതുമയുടെയും ഒരു സങ്കലനമാണത്. അതുകൊണ്ട് തന്നെയാണ് അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയത്. പഴമക്കാർക്കും ഇഷ്ടപ്പെട്ടു, പുതിയ ജനറേഷനും ഇഷ്ടപ്പെട്ടു. അല്ല ഓർക്കസ്ട്രേഷൻ കംപ്ലീറ്റ് ഷാനൊരു ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്ത് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു പുതുമയുണ്ടായിരുന്നു ആ പാട്ടിന്, തീരെ പഴമയല്ലാണ്ട്. അതുകൊണ്ടാണ് അത്രയും ഒരു അപ്പീലിംഗ് ആയത്.